വലിയ ദേശീയ പ്രാധാന്യമാണ് ലഭിച്ചിട്ടുള്ളത്. ആ ലഭിച്ച ദേശീയ പ്രാധാന്യം കൃത്യമായിട്ട് ബി ജെ പി ആർ എസ് എസ് അജണ്ടയെ ശക്തിയായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന ഒന്നായിട്ട് മാറും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ആരും ഞങ്ങൾ പറഞ്ഞു വെച്ചത് എന്താണ്, ആർക്കൊക്കെ ഇതിൽ വരാൻ താല്പര്യമുണ്ടോ അവർക്കൊക്കെ വരാം. കോൺഗ്രസിനെ ഞങ്ങൾ ക്ഷണിക്കില്ല, കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് ആ നിലപാടില്ല. അപ്പോൾ ഇപ്പോഴും ഓരോ സംസ്ഥാനത്തിലും ഓരോ നിലപാട് സ്വീകരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഫാസിസത്തിലേക്കുള്ള ഒരു യാത്രയെ പ്രതിരോധിക്കാം, കേവലമായിട്ടുള്ള ഒരു ബില്ലൊന്നല്ല ഇത്. ചിലർ ചോദിക്കുന്നുണ്ട് അരൂപിയായ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്ര പ്രധാനപ്പെട്ട ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രതിരോധവും ചമക്കുന്നതെന്ന്. യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. പക്ഷേ അവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മൂന്ന് കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം ബാബറി മസ്ജിദ് പൊളിയും, പകരൻ രാമക്ഷേത്രം ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്നത്തെ ജമ്മു ആൻഡ് കാശ്മീരിലായി നിർത്തില്ല, 370-ാം വകുപ്പ് പൂർണ്ണമായിട്ട് മാറ്റും. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കും. അപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കൽ ബാബറി മസ്ജിദ് തകർത്തതുപോലെ തന്നെയുള്ള ഒരു പ്രക്രിയയാണ്. അതിനടുത്ത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ഒരു ഫാസിസത്തിലേക്ക് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക എന്ന് പറയുന്നത് വർഗീയമായ നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ഇന്ത്യക്ക് നിലനിൽക്കാനാവില്ല. വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ആ വൈവിധ്യത്തെ അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ പറ്റില്ല. മണിപ്പൂർ അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലാപമുണ്ടാക്കാനാണ്, ആ കലാപമുണ്ടാക്കുന്ന എതിരാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം. കോൺഗ്രസ് ഏതെങ്കിലും ഫാസിസത്തിനെതിരായിട്ട് സമീപിക്കുന്നുണ്ടോ ഇല്ല നിലപാടാ പ്രശ്നം, അതാണ് വരേണ്ട പ്രശ്നം. കോൺഗ്രസിന്റെ പേരല്ലല്ലോ പ്രശ്നം. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞു തീർക്കട്ടെ. കോൺഗ്രസ് ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ഫലപ്രദമായ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടത്തിയോ, നടത്താൻ ചെയ്യാറുണ്ടോ? അവർ അഖിലേന്ത്യാ നേതൃത്വം ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ആലോചിക്കാം. പക്ഷേ ശരി, കോൺഗ്രസ് കോൺഗ്രസ് അതിനെ വിളിച്ച് വേറെ വിശദീകരിക്കുകയായിരുന്നു. അവർ ചെയ്യാറുണ്ടെങ്കിൽ നോക്കാം. ശരി മാഷേ, പറയുന്നത് കോൺഗ്രസിന്റെ കാര്യം ശരി, പക്ഷേ സി പി എം പറയുന്നത് ഘടകകക്ഷിയായ CPI എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല? CPI ഇതുവരെ പങ്കെടുക്കില്ല എന്ന് അവർ കൃത്യമായി അവരൊന്നും പറയുന്നില്ല. അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരുടെ വ്യക്തമായ നിലപാട് എന്താന്നുള്ളത്. ഇന്നലെ തന്നെ ഇവിടെ ഞാൻ ഇന്ന് പത്രം വായിച്ചു, ബിനോവിഷന്റെ കൃത്യമായ പ്രസംഗം വന്നില്ലേ? CPM ഈ പറയുന്ന കോഴിക്കോട് നടക്കുന്ന സെമിനാറിൽ CPI നേതാക്കൾ പങ്കെടുക്കും. ഞങ്ങൾ ആര് പങ്കെടുക്കുന്നുള്ളൂ പ്രശ്നമല്ല ഇവിടെ. അതുകൊണ്ട് ലീഗിൻ്റെ പങ്കെടുക്കൂല എന്നുള്ളതല്ല പ്രശ്നം ഇവിടെ. ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യം ശരിയോ തെറ്റോ, അത് നിങ്ങളീ പറയുന്ന തെറ്റോ ശരിയോ, കേക്ക് CPI പറയല്ല ഞാൻ പറഞ്ഞു. അത് ശരിയോ തെറ്റോ നിങ്ങൾ പറ. നിങ്ങളഭിപ്രായം പറ ആദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടോ? അത് വിടണ്ട, അത് വിടണ്ട, അത് വിട്ടിച്ച് പോണ്ട, അത് വിട്ടിച്ച് പോണ്ട, അത് വിട്ടിച്ച് പോകുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എന്തിനാ വെറുതെ ആരെങ്കിലും വേണ്ടി വാദം നടത്തുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള വരുന്ന 15-ാം തീയതി നടക്കാൻ പോകുന്ന സഹാബ് യെച്ചൂരി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന ഏക സിവിൽ കോഡിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഇവിടെ ആരെങ്കിലും എതിർക്കുവോ? ശരി മാഷേ, പറയുന്നത് ഒറ്റ ചോദ്യം. CPI ഈ സെമിനാറിൽ പങ്കെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറയാൻ പറ്റുമോ? പറ്റും. CPI പങ്കെടുക്കും, CPI നേതാക്കൾ പങ്കെടുക്കും, പങ്കെടുക്കും. പക്ഷേ ഈ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നതിനൊപ്പം തന്നെ തീർന്നില്ലേ? എതിർക്കുന്നതിനൊപ്പം തന്നെ സമാന്തരമായി ഉയർന്നു വരുന്നത് ഈ വ്യക്തി നിയമങ്ങളിൽ പരിഷ്കരണം വേണം, മാറ്റം വേണം എന്നുള്ള ആവശ്യം കൂടി. അതൊക്കെ ഇന്നലെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയും പറയും. അല്ല, ഇന്നലെ വ്യക്തി നിയമങ്ങളിലൊക്കെ മാറ്റം വേണം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സമത്വം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് ഭരണഘടന തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ പോകണം, പക്ഷെ അതിന് മുമ്പ് നടക്കേണ്ടുന്ന പ്രക്രിയകളുണ്ട് ഇവിടെ പലതും. അതൊന്നും നടക്കാതെ നേരിട്ട് 1-ാം ക്ലാസ്സിൽ പഠിക്കേണ്ടുന്ന കുട്ടിയെ 10-ാം ക്ലാസ് കൊണ്ടുപോയി ഇരുത്തി എന്താകും പഠനം? പറഞ്ഞു പറഞ്ഞു തീർത്തിട്ട് പോകുന്നതല്ലേ വെറുതെ ആവശ്യമുള്ള കുറച്ച് ചോദ്യം വെച്ചൊരു കാര്യം പറഞ്ഞു തീർത്തിട്ട് പോവാ. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അപ്പൊ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച് പഠിച്ച് 10-ാം ക്ലാസ്സിൽ എത്തുന്നതല്ലേ? അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ലോകത്തോട് പറഞ്ഞിട്ടുള്ള ആളുകൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ദാർശനികനായിട്ടുള്ള വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ പറഞ്ഞത് എൻ്റെ രാജ്യം എന്ന് പറയുന്നത് വിവിധ ജാതി മതം പിന്നെ ദേശം ദേശീയത വംശം
അതുപോലെ തന്നെ ഗോത്ര സമുച്ചയങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വൈവിധ്യങ്ങളുടെ കലവറയാണ് എൻ്റെ നാട് എന്ന് പറഞ്ഞ് ആ വൈവിധ്യത്തെ ഒന്നും കണക്കിലെടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ കയറിയിട്ട് 370-ാം വകുപ്പ് റദ്ദാക്കിയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ ഇല്ലാതാക്കി കടലാസ് ഇങ്ങനെ എടുത്ത് വായിച്ചിട്ടാണ്, പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൃത്യമായ ചർച്ച പോലും നടത്താതെ. ആ ഫാസിസ്റ്റുകളുടെ സ്വഭാവമുള്ളവരാണ് ഇവിടെ നിലവിലുള്ളത്, അതാ പ്രശ്നം. അപ്പൊ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് അല്ല, അത് അത് കേരളത്തിലല്ലേ, കേരളത്തിലെ ഇന്ത്യയിലല്ലോ സംഭവം. അല്ല, CPI നടത്തുന്നത് ഞങ്ങൾ കേരളത്തിൽ മാത്രം, ഞങ്ങൾ ഇതിന് മുമ്പേ തന്നെ വ്യക്തമാക്കിയല്ലോ നിലപാട്. CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സെമിനാറിനെ പറ്റി നിങ്ങൾ എവിടെയല്ലേ എന്ന് പറഞ്ഞാൽ പല കാര്യമുണ്ടോ? ഞങ്ങൾ ഇനിയും ശക്തമായ രീതിയിൽ മുന്നോട്ട്, ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണയുണ്ട്, ഫാസിസത്തിലേക്കുള്ള യാത്രയിൽ ഹിന്ദുത്വ അജണ്ട അവർ മുന്നോട്ടേക്ക് വെക്കുകയാണ്. ആ അജണ്ട വെച്ച് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് എങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം കൂടി ഒരു ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇനി ആരൊക്കെ അതിൻ്റെ അകത്ത് വരും അവരെല്ലാം ഇനിയും ചേർക്കും. ഇനിയുള്ള പരിപാടികളിൽ ലീഗിനെ ക്ഷണിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിലല്ലേ പറയുന്നത്, ആരൊക്കെ വരും ആരൊക്കെ വരും അവരെല്ലാം ക്ഷണിക്കും. അല്ല, ലീഗ് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കാത്തതെന്നാണ്. അവരുടെ നിലപാടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെ വരാൻ സാധിക്കുക? വരാൻ സാധിക്കില്ല എന്ന് അവർ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യാതൊരു പ്രതിഷേധമില്ല. ഞങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും വരാം, വർഗീയവാദികളും അതുപോലുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വരാം. കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിക്കട്ടെ, അപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി വിളിക്കുന്ന പ്രശ്നമില്ല, വർഗീയമായ നിലപാടാണ്, അതിശക്തിയായ നിലപാടാണ്. ഇവിടെ ഈ കേരളത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഐക്യപ്രസ്ഥാനമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും മാത്രമല്ല കുറേ കാലമായിട്ട്. ഈ ബിനോയ് വിശ്വം ഇന്നലെ വ്യക്തമാക്കിയത് ഏകീകൃത സിവിൽ കോഡിനെ അല്ല വേണ്ടത്, അതിനേക്കാൾ ഉപരി ഈ വ്യക്തിപരമായ നിയമങ്ങൾ പരിഷ്കരണമാണ് സ്ത്രീകളടക്കം മുസ്ലിം സ്ത്രീകളടക്കം ആവശ്യപ്പെടുന്നത്, അതിന് മുൻഗണന നൽകണം എന്ന് CPIയുടെ ഒരു നേതാവ് പറയുമ്പോൾ അതിനെ CPM വിലക്കെടുക്കേണ്ടതല്ലേ? അല്ല, ഞങ്ങൾ ആരെങ്കിലും പറയുന്ന നേതാവ് പറയുന്നതിനനുസരിച്ചല്ല വിലക്കെടുക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട്, ആ ധാരണയിൽ ഇതെല്ലാം ഉൾച്ചേർന്നതാണ്. അതിലെല്ലാം ഉൾച്ചേർന്നതാണ്.